അങ്ങനെ മനോലയം തേച്ച് അന്നത്തെ വെള്ളടി അങ്ങോട്ട് തുടങ്ങി. ഏതെങ്കിലും ഒരുത്തൻ കുപ്പി പൊട്ടിച്ച അപ്പെഴുതി കാണിക്കും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇതുവരെ നന്നായിട്ടുണ്ടോ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിച്ച ആളാണ്. പിന്നെന്താ നന്നാവാഞ്ഞേ? എന്തു പറയാൻ എന്റെ പാലു, ഇതൊക്കെ വായിച്ച് നന്നാവാൻ തീരുമാനിച്ച് ഉറങ്ങണതാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അപ്പൻ ഡെയ്ഷോടങ്ങി ഉറപ്പിക്കുന്നു. അവസാനമായിട്ട് ഒരു തുള്ളി കുടിക്കാൻ പറ്റാണ്ട എന്റെ അപ്പഞ്ചത്ത്. ആ ഷാബ് എന്നോട്ട് പോവാൻ ഡോക്ടറെ. ഡോക്ടറല്ല, പ്രൊഫസർ. ഇയാളൊന്ന് പോയിടവേ, ഇതൊക്കെ ആലോചിക്കുമ്പോ സത്യമായിട്ട് സഹിക്കാൻ പറ്റുള്ള. എന്നിട്ട് പിന്നെ പറ്റി? അന്നൊരൊന്നാം തീയതി ഇറങ്ങും ഒരു കുപ്പി ജവാന് വേണ്ടി സകലമാന ജവാന്മാരുടെ അടുത്ത് ഞാൻ തെണ്ടിയതാ. നിങ്ങക്കറിയോ ഒരു പുന്നാരം പോലും തന്നില്ല. എല്ലാത്തിനും കാരണം അന്നത്തെ നശിച്ച ഒന്നാം തീയ കലട്ടർന്ന ഒന്നാം തീയതി മാറ്റിക്കളണം. ഇവന്റെ പൊട്ടക്കഥ കേട്ട് നീ എന്തിനാടാ കരയണത്? എടാ ഇവന് പ്രാന്താടാ. ഞാൻ അതൊന്നും ഓർത്തല്ല കരയണേ. ഞാൻ എന്റെ കല്യാണത്തിന് തലേന്ന് നാട് വിട്ടു പോകുന്നതാ. എന്തിന്? എന്തുപറ്റി? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിഷമൊന്നും കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. അതായിരുന്നു ഞാൻ അന്നേ കഴിച്ചേനെ. പക്ഷെ കല്യാണം അതെനിക്ക് പറ്റില്ല. ആടാ നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാടാ അല്ല കുഴപ്പം? അത് പിന്നെ ഏത് പിന്നെ? സാർ, എന്റെ പേര് മനുമുഞ്ചി. വെരി ഗുഡ്, നൈസ് നെയിം. പറയൂ മനുമുഞ്ചി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സാർ മനുമുഞ്ചി അല്ല, മനുമോൻ ജി. സോറി 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 സോറി, പറയൂ എന്താണ് പ്രശ്നം? സാർ ഈ വരുന്ന അഞ്ചാം തീയതി എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, കാർഡ് തന്നേക്കൂ, സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. അതല്ല സാറ്, സാർ എന്നെ ഒന്ന് സഹായിക്കണം. മോഞ്ചി, നോ 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 നോ, നോ ഗിഫ്റ്റ് നോ മണി. അതല്ല സാറ്, എനിക്കൊരു പ്രശ്നമുണ്ട്. മടിക്കണ്ട, പറയൂ. സാറെ, ഡോക്ടർ എനിക്ക് പെണ്ണിനെ പേടിയാ. അത് തനിക്ക് മാത്രമല്ല, ആണായി പിറന്ന ഒട്ടുമിക്ക പേർക്കും പേടിയാ. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടം. അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പ പേടിച്ചു കുറയ്ക്കും. ഒരു തരം ഞാൻ ചത്തു പോകുന്നുള്ള തോന്നല. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ, അടുത്ത മാസം അഞ്ചാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഛേ, ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. Don't worry, man. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ഏ, അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ രണ്ട് മൂന്നാഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി, അപ്പൊ പപ്പായമാരായിരുന്നല്ലേ. എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളു, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടെ കേട്ടാ, ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പ്രശ്നമൊക്കെ തീരൂല്ലേ ശിവണ്ണ? എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിഞ്ഞാണ്? എടാ വവ്വാലുണ്ടായവനെ, ഇംഗ്ലീഷ് അല്ല അറബി പഠിച്ചാ പോലും ഇവന്റെ പ്രശ്നം അറിയല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരും, ഈ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരാൾക്ക് ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാ? അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട് ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവന്. ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് എടുപ്പിച്ച പോരെ. എന്റെ വെച്ചിത്ര ആശ്രമത്തിലൂടെ നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് റൈറ്റ് ഓടിച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ലൈസൻസ് അല്ല ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിഞ്ഞോ അതുപോലെ പെണ്ണിനെ ഇവ തിരിച്ചറിയോ. എന്റെ പൊന്ന് സ്വാമി, കിടിലം. ഓ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പ്രതിർപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഞാൻ വന്നത് നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളി. എടാ വച്ചേ, ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്.
ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ തരും. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങളേ തരും. നീ കാശ് മാത്രം മുടക്കിയാ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത പറയൂ. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ ക്രിമികളെ കുറിച്ച് പറഞ്ഞു. ആ ക്രിമികളി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ ക്രിമി? ഇതല്ല, ഈ പച്ചപ്പറ്റിനട്ട ക്രിമി. ഓ, ഈ പച്ചക്രിമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. ക്രിമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു നോക്ക്. റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീന ഉണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങള് വലിയൊരു സംഭവം ഉണ്ടോ? ആ സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അതെ ചേട്ടാ. ഓ, ആരായാലും കുഴപ്പമില്ല. ആ പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? അത് പിന്നെ ഇവിടെ ഉള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളിയാ, അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നം ഉള്ളത്. എന്താ? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നം എങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ. വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക. സിന്ധു ചേച്ചി അല്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ. നമ്മൾ എത്ര പേരുണ്ടെന്ന്? നമ്മൾ നാലുപേരുണ്ടെന്ന്. ഞാൻ അണ്ണൻ മനു ബാലു. ഞാനൊന്നു പാകിസ്ഥാൻകാരനോ? അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ഒരാളെ ഉള്ളു ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളെ ഉള്ളു. ഏക്ക് മിനിറ്റ്, ഇപ്പൊ ജാത്താവും അവിടെ. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണും. എല്ലാം ഭംഗിയായിട്ട് നടക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, പോരെ. ശരിയേട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ ഭംഗി. ഈ ചേച്ചിയെ കിട്ടുവാ, നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മല്ലല്ലേ ചേട്ട? അല്ല, ബംഗാളി ഓരോ കീറുന്നുണ്ടല്ലോ. ജീപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. സമയം 10 മണി കഴിഞ്ഞു, അവൾ ഇവിടെ തന്നെയാണ് വരാന്ന് പറഞ്ഞത്. ഇവനൊക്കെ പോയി ചത്തുടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ വന്നത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളിയാ. എനിക്ക് കിട്ടിയ പൊളിച്ചാൻ ദേളിയാ. ഇതാ അവളല്ലേ, നോക്കിയേ ശിവണ. എന്നെ കണ്ട തോന്നുന്നു പട്ടാ പകൽ പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. ഹലോ, ക്ഷേത്രത്തില് കാണാറില്ല? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾ ഫ്രണ്ട് ആണോ? പയ്യനാണ്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മള് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ആഹാ, ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു.
അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈഫ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈഫ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഞാൻ ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ ഇല്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടോ അല്ലേ? അതെ, ഓ അതാണ് പിന്നെ ഇവൻ. ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ലൂക്കോസ്, ഞാനൊരു പാവം അച്ചായനാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അച്ചായനാണ്. ഞാനൊരു ലോഡ്ജ് ഒക്കെ നടത്തുന്നു, അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടകയൊന്നും കറക്റ്റായിട്ട് തരാറില്ല, ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറില്ല. ബൈദബൈ കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി, വണ്ടി കൂലിക്ക് എങ്ങനെയും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു, ദേവിയാണ് ദേവതയാണ് കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം ശിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കല് ചൊളയൊന്നും കാണൂലെന്ന്. ഹലോ, ആ ശരി, ആ ശരി ശരി ശരി. എന്താണ്? നാളെ നാളെ വരൂ. നാളെ തകർക്കോ? ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണു വെട്ടിച്ച് അവളെങ്ങനെ അകത്ത് കയറ്റുന്നില്ല. അണ്ണാ, എനിക്കൊരു ഐഡിയ, നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ. ഒന്നൂതിയ പറക്കുന്ന ലോഡ്ജ അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റ്. ഇല്ലവൻ ഗേവി പ്രശ്നം, പിന്നെ ഹെലികോപ്റ്റർ ഒന്നും എങ്ങനെയല്ല എളപ്പറി. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല. ശിവണ്ണ ഫുൾ റിസ്ക് ഞാനിട്ടിടുന്നേ. പഞ്ചാബി തന്നെ പരിപ്പളൊക്കെ വന്ന പഞ്ചാബി. മാഫ് കീജിയേ സാർ.